ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ്. അതുപോലെ ഞാനൊരു പ്രൊഡക്റ്റീവ് ഡേ എന്നാണ് വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും നടന്നു തുടങ്ങിയൊരു ദിവസമാണ് കേട്ടോ. എക്സസൈസിലോട്ട് പയ്യെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അന്നത്തെ ദിവസം നല്ല ഒരു എനർജി ഫീൽ ചെയ്തിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ഒരു എക്സസൈസൊക്കെ വെച്ചിട്ട് ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഡ്ഡലിയും ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ സാധാരണ തേങ്ങാ ചമ്മന്തിയാണ് ഉണ്ടാക്കൽ. ഇതിപ്പോൾ ഉള്ളിയും ഉണക്കമുളകും ഒക്കെ നമ്മളൊന്ന് വഴട്ടിയിട്ട് ചമ്മന്തി അരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ. എപ്പോഴും അങ്ങനെ ഉണ്ടാക്കലില്ല, പക്ഷേ അന്നത്തെ ദിവസം അങ്ങനെയാണ് ചെയ്തത്. ശരിക്കും അത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ റെസിപ്പി എന്ന് പറയാനൊന്നുമില്ല, ഉള്ളി ഉണക്കമുളക് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഒരു വേപ്പിലയും കൂടി ഇടാം കേട്ടോ. ഇട്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം തേങ്ങയുടെ കൂടെ അരച്ചെടുത്താൽ മതി. പിന്നെ മല്ലിയില ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അതും കൂടി ആഡ് ചെയ്യണമെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതാ ഇഡ്ഡലിയൊക്കെ റെഡിയായി, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇഡ്ഡലി ദോശ ബാറ്റർ വാങ്ങി ചെയ്തതാണ്. പിന്നെ അടുത്തത് എൻ്റെ പിക്കപ്പ് ടൈമാണ് കേട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളും, റൂമൊക്കെ അത്യാവശ്യം മെസ്സി ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ റൂമൊക്കെ ഒന്ന് ഒതുക്കിയിടുകയാണ്. അതുപോലെ ബെഡ്ഷീറ്റ്സ് ചേഞ്ച് ചെയ്യുന്ന ദിവസമായിരുന്നു. അപ്പോൾ അതും ഞാനൊന്ന് ചേഞ്ച് ചെയ്ത് അലക്കാനൊക്കെ ഇടണം എന്നുള്ളൊരു പ്ലാനാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം എനിക്ക് ലാപ്ടോപ്പിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ഒരു അരമുക്കാൽ മണിക്കൂർ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തതിന് ശേഷം പിക്കപ്പ് ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ അന്നത്തെ ദിവസം എനിക്ക് കുറച്ച് ഡസ്റ്റിങ്ങും കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ടായിരുന്നു. ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിലൊക്കെയാണ് ഡസ്റ്റിങ് ചെയ്യുക, അതല്ലെങ്കിൽ ബാക്കി ദിവസം ജസ്റ്റ് സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയിടുകയാണ് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മുടെ ഇന്നലത്തെ ചാലഞ്ച് എത്ര പേര് കണ്ടു? ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ട് ചെയ്തൊരു ചാലഞ്ചായിരുന്നു കേട്ടോ. നമ്മുടെ മൂന്ന് യൂട്യൂബേഴ്സൊക്കെ കൂടി ഒരുമിച്ച് ഒരുപാട് പ്ലാനിങ്ങും എഫേർട്ടും ഒക്കെ എടുത്തിട്ട് ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തൊരു ചാലഞ്ചായിരുന്നു. ഒരു മണിക്കൂറിൽ 10 ടാസ്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ മിസ്സായിട്ടുണ്ടെങ്കിൽ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളത് എന്തായാലും ഒന്ന് വാച്ച് ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു ആ ചാലഞ്ച് എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം 3 എക്സാം ഉള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ 12:30 അപ്പോൾ തിരിച്ചു വന്നപ്പോൾ കുറേ പാത്രങ്ങൾ കണ്ടപ്പോഴത്തേനും ഞാനിങ്ങനെ ഓഫ് മൂഡായി നിൽക്കുന്നത് കണ്ടപ്പോൾ അവൻ പറഞ്ഞു ഞാൻ എന്തായാലും ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങൾ കഴുകി തന്നു കേട്ടോ. പിന്നെ അന്നത്തെ ലഞ്ച് നമ്മൾ ഓർഡർ ആയിരുന്നു, നെയ്ച്ചോറും ചിക്കൻ ഫ്രൈ, പിന്നെ അതുപോലെ അൽഫാം വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ ബിരിയാണി ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല അടിപൊളി ലഞ്ചായിരുന്നു. പിന്നെ നമുക്ക് പുറത്തുനിന്നുള്ള ലഞ്ചാകുമ്പോഴത്തേനും നമ്മുടെ എഫേർട്ടും കുറയുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് കിച്ചൺ ക്ലീനിങ് ഒക്കെ ചെയ്തു. അതിനുശേഷം നമ്മളുടെ ഡൈനിങ് റൂമും പിന്നെ കിച്ചനും ഒന്ന് ഞാൻ മോപ്പ് ചെയ്തിടുകയാണ് കേട്ടോ. പിന്നെ പാത്രങ്ങളൊക്കെ തന്നെ വേഗം ഒന്ന് നന്നായിട്ട് കഴുകി വെച്ചു. അതുപോലെ കിച്ചണും നീറ്റാക്കിയിട്ടു, സിങ്കും ക്ലീൻ ചെയ്തിട്ടു. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു സമാധാനമാണ് കേട്ടോ. പിന്നെ ലഞ്ചിൻ്റെ പണി ഇല്ലാഞ്ഞുകൊണ്ട് കുറച്ചും കൂടി ഫ്രീ ആയിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലീനൊക്കെ ആക്കി വയ്ക്കാൻ പറ്റി. അപ്പോൾ കുറച്ച് ഫുഡ് ബാക്കി വന്നിരുന്നു കേട്ടോ. നെയ്ച്ചോറും ബിരിയാണിയൊക്കെ കുറച്ച് ഫുഡ് ബാക്കി വന്നത് ഞാൻ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക. പിന്നെ വൈകുന്നേരം അത് കഴിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ എന്തായാലും കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യും. ഉച്ച കഴിഞ്ഞ് ബുക്സൊക്കെ വായിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് ഉറങ്ങും. എനിക്ക് തോന്നുന്നൊരു പവർ നാപ്പ് പോലെ ഒരു 10 or 15 മിനിറ്റ്, അതിൽ കൂടുതൽ ഉറങ്ങാറില്ല കേട്ടോ. അപ്പോൾ മോൻ്റെ എക്സാം ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഹിന്ദി എക്സാമാണ് അടുത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഹിന്ദി ഞാൻ മിക്കവാറും നമുക്കൊന്ന് എഴുതി പഠിക്കണമല്ലോ. അപ്പം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് എഴുതിയിട്ട് അവനെ കൊണ്ട് ആൻസർ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക. ഇവിടെ മോന് കൂടുതലും ലാംഗ്വേജാണ് കേട്ടോ ടഫായിട്ട് തോന്നുന്നത്. മാക്സിമം ഇംഗ്ലീഷും ഒക്കെ നല്ല ഓക്കെയാണ്, പക്ഷെ ലാംഗ്വേജ് എഴുതുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ട് തോന്നലുണ്ട്. അപ്പം കൂടുതലും എഴുതി പഠിക്കുക തന്നെയാണെങ്കിൽ നല്ലതാണല്ലോ. അതുപോലെ മലയാളമൊക്കെ തന്നെയാണെങ്കിലും നമ്മളൊന്ന് വായിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. നമ്മൾ ഒരു റീഡിങ് ടൈം ഉണ്ടെങ്കിൽ അവർക്ക് മലയാളം ബുക്സ് വായിക്കാൻ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. നമ്മുടെ കാലത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒത്തിരി ബാലരമയും പൂമ്പാറ്റയും ഒക്കെ വായിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ മലയാളമൊക്കെ ഒത്തിരി നല്ലതായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ ഇംഗ്ലീഷ് സ്റ്റോറീസ് വായിക്കുന്നുണ്ട്, പക്ഷെ മലയാളത്തിനോട് ഒരു എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് ഞാൻ കൂടുതലും ഈ ബാലരമയൊന്നും വരുത്താഞ്ഞുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കളിക്കൊടുക്ക അങ്ങനെയുള്ള മാഗസിൻസൊക്കെ നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ കുട്ടികൾക്ക് ഈ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ ഒത്തിരി നല്ലതാണ്.
പിന്നെ ഹിന്ദിയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ അവർക്ക് ഹിന്ദി ലാംഗ്വേജ്. അപ്പോൾ അത് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക തന്നെ വേണം. പിന്നെ ഇപ്പോൾ വൈകുന്നേരമായി, ഒരു സ്നാക്ക് പ്രിപ്പറേഷൻ്റെ പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വ്ളോഗ് കാണുന്നവർക്കറിയാം ഞാൻ ഇപ്പോഴും ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് ഉന്നയ്ക്ക. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ നോമ്പ് സീസൺ ആയതുകൊണ്ട് കുറേ പേർക്കെങ്കിലും ഇത് ഇഷ്ടം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഞാൻ റെസിപ്പി ആയിട്ട് ഒരുപാടൊന്നും അങ്ങ് ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത് കാഷ്നട്ട് റോസ്റ്റ് ചെയ്യുകയാണ്, നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ നമുക്കിതിനകത്ത് ഫില്ലിങ്ങായിട്ട് കാഷ്നട്ട് റേസൻസ് അങ്ങനെ ഇഷ്ടമുള്ളത് എന്ത് വേണേലും ചേർക്കാം. ഡേറ്റ്സ് ഒക്കെ ചേർക്കണവരുണ്ട് കേട്ടോ. അപ്പോൾ കാഷ്നട്ട് റോസ്റ്റാക്കി വെക്കുക. അതിനുശേഷം നമുക്ക് ഒരു തേങ്ങ ഒന്ന് വിളയിച്ചെടുക്കണം. തേങ്ങ വിളയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര പാനി ഉണ്ടാക്കുക. അതിനകത്തോട്ട് തേങ്ങ ഇടുമ്പോൾ തേങ്ങ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അല്ലാതെ നമ്മൾ തേങ്ങ വറുത്താൽ ഭയങ്കര ഡ്രൈ ആയിരിക്കും കേട്ടോ. അപ്പോൾ കാഷ്നട്ട് റോസ്റ്റ് ചെയ്ത ആ നെയ്യിലോട്ട് ഞാൻ ഈ പഞ്ചസാരപ്പാനി ചേർത്ത് അതിലേക്ക് തേങ്ങയും കൂടി ചേർത്ത് വറ്റിച്ചെടുത്താൽ നല്ലൊരു ഫില്ലിംഗ് ആണ് കേട്ടോ. അതിലേക്ക് പിന്നെ നമ്മൾ ഈ റോസ്റ്റ് ചെയ്ത് വെച്ച കാഷ്യൂ ചേർക്കാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഇപ്പം ഏലക്ക ചേർക്കാം, പിന്നെ ജീരകപ്പൊടി ചേർക്കാം, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ ഡേറ്റ്സ് ചേർക്കാം. അങ്ങനെ നമുക്ക് ഫില്ലിങ്ങൊക്കെ മാറ്റി പരീക്ഷിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഉന്നക്കയുടെ ഒരു കാര്യം പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കാറുള്ളതും അതുപോലെ നമ്മൾ കുറച്ചധികം ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാറും ഒക്കെ ഉള്ളൊരു സ്നാക്കാണ്. പിന്നെ ഞാനിത് കുറച്ചൊരു ഹെൽത്തി സ്നാക്കായിട്ടാണ് കണക്കാക്കുന്നത്. ഒന്നാമത് നമ്മൾ ഉള്ളിൽ വെക്കുന്ന ഒരു ഫില്ലിങ് ഹെൽത്തിയാണ്, തേങ്ങ, കാഷ്യൂ അങ്ങനെയുള്ള ഫില്ലിങ്സാണ്. പിന്നെ അതുപോലെ പുറത്തുള്ള ഫില്ലിങ് പഴമാണെങ്കിലും നമ്മൾ പുഴുങ്ങിയിട്ടല്ലേ വെക്കുന്നത്, അപ്പോൾ അതും ഒരു ഹെൽത്തി വേർഷൻ തന്നെയാണല്ലോ. പിന്നെ ഞാൻ ഡീപ്പ് ഫ്രൈ ചെയ്യാറില്ല, പാൻ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ കുറച്ച് ഷുഗർ ഉണ്ടാവും ഉള്ളിലെ ഫില്ലിങ്ങിന്, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമല്ലോ. പിന്നെ അതുപോലെ മുട്ടയും ഇതുപോലെ വിളയിച്ച് ചേർക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ, അതും നല്ല ഹെൽത്തി ഓപ്ഷനാണ്. പിന്നെ ഏത്തപ്പഴത്തിൻ്റെ പഴുപ്പ്, അത് നല്ല പാകമാണെങ്കിൽ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് പഴുത്ത് പോകരുത്, അതാണ് കേട്ടോ അതിൻ്റെ പാകം. നമ്മൾ പുഴുങ്ങുമ്പോൾ നല്ല അതുപോലെ നാടൻ ഏത്തപ്പഴം കിട്ടാൻ വേണ്ടി നോക്കുക. ഈ ഉള്ളിൽ കല്ല് പോലെയുള്ളതൊന്നും അത്ര നന്നാവില്ല. പിന്നെ ഇതിപ്പോൾ ഞാൻ നേരത്തെ തന്നെ പുഴുങ്ങി പൊടിച്ച് കുഴച്ച് അങ്ങനെ വെച്ചിരുന്നു കേട്ടോ നേരത്തെ തന്നെ, അതെടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ പാർട്ട് ബൈ പാർട്ടായിട്ട് ചെയ്ത് വെക്കാം. ഒരു ദിവസം പഴം പുഴുങ്ങി വെക്കാം, പിന്നെ അടുത്ത ദിവസം നമുക്ക് ഫില്ലിങ് ഉണ്ടാക്കാം. അതുപോലെ ഈ ഫില്ലിങ് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മളൊരു ദിവസം ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കുറച്ച് പാടായിട്ട് തോന്നുക. പക്ഷേ ഇങ്ങനെ പാർട്ട് ബൈ പാർട്ടായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉന്നക്ക ഉണ്ടാക്കുന്നത് നല്ല ഈസിയാണ്. പിന്നെ നമ്മുടെ വീട്ടിലെല്ലാവരും കഴിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാൻ നല്ല ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ സ്ഥിരം ഒരു ഐറ്റം ആണ്. അപ്പോൾ അതേപോലെ ഞാൻ ഒരുപാട് സ്നാക്സ് ഒന്നും അങ്ങനെ ഉണ്ടാക്കലില്ല കേട്ടോ. എനിക്ക് കഴിയണതും ഹെൽത്തി സ്നാക്സ് ഉണ്ടാക്കാനാണ് ഇഷ്ടം. ഇപ്പോൾ നോമ്പിന് വേണ്ടിയിട്ടാണെങ്കിലും കുറച്ച് ഹെൽത്തി ആയിട്ട് സ്നാക്സ്, അപ്പോൾ അത് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷിക്കുകയല്ല, കുറച്ചൊക്കെ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഹെൽത്തി ആയിട്ടൊക്കെ ഉണ്ടാക്കണമെന്നാണ്. പിന്നെ നമ്മൾ കൂടുതലും ഫ്രൂട്ട്സ് കട്ട് ചെയ്തത് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കേട്ടോ കൂടുതലും. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോമ്പിൻ്റെ വ്ളോഗ്സിലൊക്കെ കാണാം. അപ്പോൾ അതെന്തായാലും നിങ്ങൾ കാണണം കേട്ടോ. അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള റംദാൻ സ്നാക്സൊക്കെ ട്രൈ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ നോർമൽ കട്ട്ലറ്റ്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെയായിരിക്കും. നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെ പോകുന്നേ. അപ്പോൾ ഞാൻ ശരിക്കും നല്ല എക്സൈറ്റഡ് ആണ്, നല്ല അടിപൊളി സ്നാക്സൊക്കെ ഉണ്ടാക്കി നമുക്ക് നോമ്പിന് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ നല്ല ഹെൽത്തി ഡ്രിങ്ക്സ് ഇതൊക്കെ ചെയ്യാനും നല്ല ഇഷ്ടമുണ്ട്. പിന്നെ സാലഡ്സൊക്കെ ആക്കണമെന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നോമ്പിൻ്റെയൊക്കെ സമയമാകുമ്പോൾ നമ്മൾ ഒരുപാട് ഉണ്ടാക്കണം എന്ന് വിചാരിക്കും, പക്ഷേ നമുക്ക് കഴിക്കാൻ കുറച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഉന്നക്കയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചു. പിന്നെ അതുപോലെ നാലെണ്ണം എടുത്ത് ഫ്രൈ ആക്കി കേട്ടോ. ഇത് ചായയുടെ സമയമൊക്കെ കഴിഞ്ഞു പോയി, അതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ കഴിച്ചത്. പിന്നെ എന്താ, നമ്മൾ വൈകിട്ട് പുറത്ത് പോകണമെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നു പോയതുകൊണ്ട് പിന്നെ പുറത്തിറങ്ങാനൊന്നും പറ്റിയില്ല. പിന്നെ വൈകുന്നേരത്തെ ഡിന്നറിന് ഞാൻ കുറച്ച് ഇടിയപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ആസ് യൂഷ്വൽ അല്ല എപ്പോഴും ഉണ്ടാവുന്ന പോലെ മട്ടൺ റിബ്സ് ഗ്രില്ല് ചെയ്യാനുണ്ട്. ഇവിടുത്തെ ഒരു ഏകദേശം സ്ഥിരം ഐറ്റമാണ് മട്ടൺ റിബ്സ്.
അപ്പോൾ അതിങ്ങനെ വാങ്ങി ഗ്രില്ല് ചെയ്യും, അതിൻ്റെ കൂടെ വെജിറ്റബിൾസ് ഗ്രില്ല് ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ മസാല പുരട്ടിയ റിബ്സാണ് കേട്ടോ വാങ്ങിക്കാറ്. അപ്പോൾ ഞാനിനി മസാല പുരട്ടാതെയുള്ള റിബ്സ് വാങ്ങിച്ചിട്ട് ഒന്ന് പുരട്ടി നോക്കിയാലോ എന്നൊരു ആലോചനയുണ്ട്. അപ്പോൾ ദാ നമ്മുടെ റിബ്സൊക്കെ ഗ്രില്ലായി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചിലപ്പോൾ തീർക്കില്ല കേട്ടോ, ചിലപ്പം അത് അടുത്ത ദിവസത്തിനൊക്കെ എടുത്ത് വെക്കും കഴിച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിൽ. അങ്ങനെ നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു, ഒരു പ്രൊഡക്റ്റീവ് ഡേ തന്നെ എന്ന് പറയാം അല്ലേ. ഒരു എന്താ പറയുക, വിചാരിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റി. അതുപോലെ ഇതാ വൈകിട്ടായപ്പോഴത്തേനും ബെഡ്ഷീറ്റ്സ് ഒക്കെ ചേഞ്ച് ആക്കി. പിന്നെ ഇനിയിപ്പോൾ മോന് എന്തെങ്കിലും ഒരു സ്റ്റോറിയൊക്കെ വായിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് ഞാനിപ്പം കുറച്ച് കൂടുതൽ നേരം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നു. വെക്കേഷനിലെ ഏതെങ്കിലും ഗെയിംസൊക്കെ കളിച്ച് ബുക്സൊക്കെ റീഡ് ചെയ്ത്, അപ്പോൾ അതൊക്കെയാണ് പ്ലാൻ. ഇൻഷാല്ലാ എല്ലാം നടക്കട്ടെ. പിന്നെയും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലെ പ്ലാനുകളൊക്കെ നല്ല രീതിയിൽ പോട്ടെ അല്ലേ. അതുപോലെ നോമ്പിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ ബൈ.